ഹലോ എക്സാമിനർ ക്ലാസ് നയൻ ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ ഒഫീഷ്യൽ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ടൈം ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ എക്സാമിനറിൻ്റെ ആൽഫ റിവിഷൻ ബാച്ച്, ക്ലാസ് നയൻ റിവിഷൻ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ അതും കൂടി അറിയാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ടൈം ടേബിളിലേക്ക് വരുമ്പോൾ ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കുറേ ഗ്യാപ്പുകളൊന്നുമില്ല. എന്നാൽ എന്താണ്, തീരെ ഗ്യാപ്പ് ഇല്ലാത്ത പോലെ അവസ്ഥയൊന്നുമില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത്, ഫസ്റ്റ് പരീക്ഷ സോഷ്യലാണ്. അതിന് മുൻപ് അത്യാവശ്യം സമയമുണ്ട്, കാരണം സോഷ്യൽ വരുന്നത് വെൻസ്ഡേ ആണ്. നമുക്ക് ഈ ആഴ്ച വീക്കെൻഡ് സമയമുണ്ട്, അതുകൂടാതെ മൺഡേയും ട്യൂസ്ഡേ ഉണ്ട്. പക്ഷേ നിങ്ങൾ സോഷ്യലിന് വേണ്ടിയിട്ട് ഈ വീക്കെൻഡ് കുറേ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് സാറ്റർഡേയും സൺഡേ കുറേ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൺഡേയും ട്യൂസ്ഡേ ഒബ്വിയസ്ലി നിങ്ങൾ സോഷ്യൽ പഠിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സോഷ്യൽ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ സോഷ്യൽ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഓൾറെഡി അത്യാവശ്യം പഠിച്ചവരാണെങ്കിൽ അത് മൺഡേയും ട്യൂസ്ഡേയും ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കാനും വേണ്ടി നോക്കാം. കാരണം സോഷ്യൽ കഴിഞ്ഞ് ഇംഗ്ലീഷാണ്. അപ്പോൾ സോഷ്യൽ കഴിഞ്ഞ് എക്സാം എന്താണ് ഉച്ചയ്ക്ക് കഴിയുന്നു, നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്, എന്നിട്ട് ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഫുൾ ഡേ ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ മാരത്തോണൊക്കെ എക്സാമിനർ വെക്കുന്നതായിരിക്കും, അതിൽ നിങ്ങൾ പങ്കെടുക്കാനുള്ള എല്ലാ സമയവും നിങ്ങൾക്കുണ്ടാവും. ബൈ ദി വേ, ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഞായറാഴ്ച വൈകുന്നേരം നമ്മുടെ ഈ കംപ്ലീറ്റ് പരീക്ഷകൾക്ക് മുൻപ് എങ്ങനെയാണ് മാരത്തോൺ ലൈവ് ഉണ്ടാവുക, രാവിലത്തെ ലൈവിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം, മറക്കരുത്, ഞാൻ പറയാൻ വിട്ടു പോയി. ഓക്കെ, അപ്പോൾ അതിനത്യാവശ്യം സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ ആ സോഷ്യൽ കഴിഞ്ഞിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ തീർന്നു. ഹിന്ദിയുടെ കേസിലും ഏകദേശം സെയിം ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം സമയം കിട്ടും, പക്ഷേ ഹിന്ദി തീരെ പഠിക്കാത്തവരാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു, അതിനുശേഷം വേറൊരു സെഗ്മെൻറ്റ് തന്നെയാണ്. കാരണം പിന്നീട് സാറ്റർഡേ, ഫ്രൈഡേ എന്താണ് മക്കളെ, വൈകുന്നേരം മൊത്തം, പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ കംപ്ലീറ്റ് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത പരീക്ഷ വരുന്നത്. അപ്പോൾ അതിനെ വേറൊരു സെഗ്മെൻറ്റായിട്ട് കണക്കാക്കാം. ഇനി ഈ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹിന്ദിയിൽ മാത്രമായിരിക്കും മിക്കവാറും ബുദ്ധിമുട്ട് വരിക. കാരണം നിങ്ങൾക്ക് ഹിന്ദി എല്ലാവർക്കും പൊതുവേ ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യലിനെ നിങ്ങൾ ട്യൂസ്ഡേ മാറ്റി വെച്ചോ, വെൻ ഒരു മൺഡേത്തെ പകുതിയെങ്കിലും മാറ്റി വെച്ചോ, പക്ഷേ ഈ ഒരു സാറ്റർഡേ സൺഡേയും ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചെങ്കിലും നിങ്ങൾ ഹിന്ദി പഠിച്ചു വെക്കുക, കുറച്ചെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്ന് ഞാൻ പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ ഹിന്ദി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് സബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഇംഗ്ലീഷ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി കുറച്ച് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷമുള്ള സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരു വൈകുന്നേരവും പിന്നെ രണ്ട് ദിവസങ്ങളുമുണ്ട്. പിന്നെ എന്താണ്, അലൻ സാറും മേഘാ മിസ്സും ഇല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ മാത്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയാം, ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫിസിക്സും കെമിസ്ട്രി ഒരുമിച്ച് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒരു ദിവസം വരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ മുൻപുള്ള ദിവസത്തിൽ കുറേ സമയമില്ല. അത് മാത്സ് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രിയും പഠിക്കണം, ഫിസിക്സും പഠിക്കണം. അപ്പോൾ രണ്ടും കൂടി നടക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഞാൻ സ്റ്റാർ ഇട്ടത് അതുകൊണ്ട് തന്നെയാണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീക്കിൻ്റെ തന്നെ തീർക്കുക. അപ്പോൾ ഫിസിക്സിൻ്റെയും മാരത്തോണൊക്കെ ഓൾറെഡി തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കണ്ടാൽ മതി, ധാരാളമാണ്, അത്രയും നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്നൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സാറ്റർഡേക്ക് സൺഡേക്കുള്ളിൽ തീർക്കുക, ഏതെങ്കിലും ഒന്നെങ്കിലും. കാരണം അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് വൈകുന്നേരം വന്നിട്ട് ഓൾറെഡി ഫിസിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഫിസിക്സ് എന്ത് ചെയ്യുക, ഒരു മണിക്കൂറുകളിൽ റിവൈസ് ചെയ്യുക, പിന്നെ കെമിസ്ട്രി എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല, അല്ലെ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബയോളജിയും കുറച്ച് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ബയോളജിക്ക് നിങ്ങൾ നോക്കിക്കെ ഫിസിക്സ് കഴിഞ്ഞ്, ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ തന്നെയാണ് പരീക്ഷ. അതുകൊണ്ട് ബയോളജി നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ അതും നേരത്തെ പഠിച്ചു വെക്കേണ്ട ഒരു പരിപാടികൾ നോക്കുക. അപ്പോൾ ഇനിയും സമയമുണ്ട്, സമയമില്ലാത്ത അവസ്ഥയിലൊന്നല്ല നമ്മൾ നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരം, നാളെയും മറ്റന്നാളും ഞായറാഴ്ചയൊക്കെ ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആക്ച്വലി നേരത്തെ പഠിച്ചു വെക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും മാരത്തോൺ നമ്മൾ അപ്പോഴത്തേക്കും ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തീർക്കുന്നതായിരിക്കും. അപ്പോൾ മിനിമം മാരത്തോണെങ്കിലും കണ്ടു വെക്കുക. ബയോളജി ഒന്നും ഫുൾ പഠിച്ചില്ല, മിനിമം മാരത്തോണെങ്കിലും കണ്ടു വെക്കുക. അപ്പോൾ അത്രയെങ്കിലും ആയി, പിന്നെ പരീക്ഷയുടെ തലയിൽ നിന്നുള്ള മാരത്തോൺ ഉണ്ടാവും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഓക്കെ, മറക്കരുത്, ഈ ഞായറാഴ്ചയാണ് ലൈവ് ഉണ്ടാകാൻ പോകുന്നത്. കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ, എക്സാമിനർ ഓരോ ദിവസം മുൻപ്, ഓരോ ദിവസത്തെ പരീക്ഷയ്ക്ക് മുൻപ് എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഓക്കെ, റെഡിയാണല്ലോ മക്കളെ. അപ്പോൾ ടൈം ടേബിള് എങ്ങനെ നിങ്ങൾ പഠിക്കണം, ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം. പിന്നെ അവസാനം കാണാത്തവർക്കുണ്ട് പാർട്ട് ടു ലാംഗ്വേജസ്, അതൊന്ന് നേരത്തെ പഠിച്ചു വെക്കേണ്ട അവസ്ഥയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, പേടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തകർക്കും, ഒരു സംശയമില്ല, ക്രിസ്മസൊക്കെ പൊളിക്കും. ഓക്കെ, ഇനി നമ്മുടെ സന്തോഷ വാർത്തയിലേക്ക്, നമ്മുടെ ആൽഫ റിവിഷൻ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ് മക്കളെ. അപ്പോൾ എന്താണ് ഈ ആൽഫ റിവിഷൻ ബാച്ചിൻ്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഒൻപതാം ക്ലാസ്സൊക്കെ പഠിച്ചു കൊടുക്കുമ്പോഴാണ് ഉള്ളി ഉഷാറായിട്ടായിരിക്കും പഠിച്ചു കൊടുക്കാൻ നോക്കിയത്. പക്ഷേ ഒരു പക്ഷേ എന്താണ്, ക്രിസ്മസ് എക്സാം ആയിട്ട് അവളായിരിക്കും മനസ്സിലായത്, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലും നല്ല കാര്യങ്ങൾ പോകുന്നത്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്താണ് ഒൻപതാം ക്ലാസ്സിൽ പബ്ലിക് എക്സാം ആകുമ്പോൾ നല്ലൊരു മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് എന്താണ് വീട്ടിലെ കൊണ്ടേ കാണിക്കണം, അല്ലെ സ്വന്തം എന്താണ് പ്രൗഡാവാൻ വേണ്ടിയിട്ടൊരു മൊമെൻറ്റൊക്കെ വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് മക്കളെ, കംപ്ലീറ്റ് സിലബസ് പരീക്ഷയ്ക്ക് മുൻപ് വീണ്ടും പഠിച്ചു തീർക്കാൻ, ആദ്യം മുതലുള്ള സിലബസ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാനുള്ള
ഒരു അവസരമാണ് നമ്മുടെ ആൽഫ റിവിഷൻ ബാച്ചിലൂടെ നൽകാൻ പോകുന്നത്. ആൽഫ റിവിഷൻ ബാച്ചിൻ്റെ ഫീസ് ആദ്യം തന്നെ പറയാം, 2000 രൂപയാണ് ഫീസ്. പക്ഷേ ഓൾറെഡി ബാച്ചിൽ പഠിക്കുന്നവർക്ക് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് 100% ഫ്രീ ആയിരിക്കും. ഓക്കെ, ഈ 2000 രൂപയ്ക്ക് എന്താണ് കിട്ടാൻ പോകുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുൻപ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജാനുവരി 15 ജാനുവരി 15 സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി 11 നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് 9th സ്റ്റാൻഡേർഡ് സിലബസ് തീർക്കുന്നതായിരിക്കും. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫുൾ പഠിച്ച് സെറ്റ് ആവാൻ, പരീക്ഷയ്ക്ക് മുമ്പ് ഫുൾ പഠിച്ച് സെറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാച്ചാണ് മക്കൾ ഇത്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്. ഓരോ ചാപ്റ്ററിനും റിവിഷൻ ക്ലാസ് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പോൾ 2-3 മണിക്കൂർ വരുന്ന രീതിയിൽ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് തീർക്കുന്ന രീതി, അതായത് ബേസിക്സ് മുതൽ, ഓരോ ചാപ്റ്ററിനെയും ബേസിക്സ് മുതൽ ഒന്ന് നിങ്ങൾക്ക് അറിയില്ല ബേസിക്സ് മുതൽ പഠിപ്പിച്ച് ആ പരീക്ഷാ ലെവലിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ എന്താണ്, പരീക്ഷയിൽ വരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നില്ല, സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ് ആക്സസ് ടു ആൽഫ ബാച്ച് ക്ലാസ്സസ്. അതായത് നിങ്ങൾ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് ജാനുവരി 15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, കംപ്ലീറ്റ് ആൽഫ ബാച്ചിലെ എല്ലാ ക്ലാസ്സിനും നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അതായത് ഇതിന് മുൻപ് എടുത്ത കംപ്ലീറ്റ് ലേണിംഗ് വീഡിയോസ്, ഓരോ സബ്ജക്റ്റിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും. അതെന്തിനാണ് സാർ, അതും കൂടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിവിഷൻ ക്ലാസ്സസ് കാണാം, നിങ്ങൾ നോക്കുമ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി മനസ്സിലാക്കണമെന്ന്, ഡോണ്ട് വറി, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൽഫ ബാച്ചിൽ കംപ്ലീറ്റ് ക്ലാസ്സിൽ ആ ടോപ്പിക്ക് മാത്രം എടുത്ത് കാണാം. ഇപ്പോൾ മാത്സിലൊക്കെ അത് പലർക്കും യൂസ്ഫുൾ ആയി വരാറുണ്ട്, കാരണം മാത്സിൽ നിങ്ങൾ റിവിഷൻ ക്ലാസ് കാണുന്ന ഒരു സംഭവം മനസ്സിലായി, പഠിക്കുന്ന മനസ്സിലായി, അല്ലെങ്കിൽ സാറൊക്കെ ഓടിപ്പി മനസ്സിലാവുമല്ലോ ഓബ്വിയസ്ലി. അപ്പം നിങ്ങൾ മനസ്സിലായി, പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്താലും ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ റെഫർ ടു ആൽഫ ബാച്ച് ക്ലാസ്. ഓക്കെ, അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും, ഓരോ ചാപ്റ്ററിൻ്റെ PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും, ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് PDF നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും. ആ PDF നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ടൈമിൽ റിവൈസ് ചെയ്യേണ്ടത്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അവസാനം മോഡൽ എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സബ്ജക്ട്സ് കവർ ചെയ്യാൻ പോകുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും സാർ ബാക്കിയുള്ള സബ്ജക്ട്സ് എവിടെ പോയി, മക്കളെ റിവിഷൻ ക്ലാസ്സസ് ഈ സബ്ജക്റ്റിനായിരിക്കും ഉണ്ടാവുക. പക്ഷേ സോഷ്യൽ സയൻസിനും ഹിന്ദിക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ ക്ലാസ്സസ് ഉണ്ടാകുന്നതായിരിക്കും. അതായത് ആൽഫ ബാച്ചിന് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. റിവിഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ സബ്ജക്റ്റിനാണ്, കാരണം ഇതിലാണ് കൂടുതൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത്. അതിൽ പരീക്ഷയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതാണ് ഈ റിവിഷൻ ക്ലാസ്. സോഷ്യൽ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമൊക്കെ ചിതറിക്കിടക്കുകയല്ല, ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ അതിൽ റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതിൽ വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തുണ്ടാവും, അതിൻ്റെ ഫുൾ ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും, ഫുൾ ക്ലാസ്സസ്. അത് അത്രയും കുറയൊന്നും ഉണ്ടാവില്ല, അത് റിവിഷൻ ക്ലാസ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അവസാനം. കാരണം ഹിന്ദിയിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂറുള്ള ക്ലാസ്സിൻ്റെ കണ്ടന്റ് ഇല്ല, അതിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ മാക്സിമം പോയാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ്സിൽ അർത്ഥമില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാത്തത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓൾറെഡി ആൽഫ ബാച്ചിൽ പഠിക്കുന്നവർക്ക് ഇത് ഫ്രീ ആണ്. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മക്കളെ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് 9ാം ക്ലാസ്സിൽ മുഴുവൻ മാർക്കും നേടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ, ഇല്ല, ചെയ്യാനുള്ള സമയമുണ്ടോ, അതും ഇല്ല. സോ എല്ലാ കാര്യങ്ങളും 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് രീതിയിൽ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന അതേ ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനും പോകുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ട് രീതിയിലായിരിക്കും ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് മക്കളെ, ആ നമ്പറിലേക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ജാനുവരി 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല സാർ, എനിക്ക് ആൽഫ ബാച്ചിൽ തന്നെയാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനി ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സാർ ഇനി എന്തിനാണ് ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, ഇതിൽ ജോയിൻ ചെയ്താൽ പോരെ, മതി. പക്ഷേ നിങ്ങൾക്ക് ഇനിയും എന്താണ് ആൽഫ ബാച്ചിൽ ഇനിയും ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന് മുൻപുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ, അതായത് ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ തന്നെ പഠിച്ച് തുടങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാം. എന്നിട്ട് എന്താണ് റിവിഷൻ ആകുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് അതും ഫ്രീ ആയിരിക്കും. ജാനുവരി 15 ആൽഫ ബാച്ചിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവിഷൻ എന്താണ് നിങ്ങൾ എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ആൽഫ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ അവസരം ഇനിയും ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യും ജാനുവരി 15 വരെ, അതിനുശേഷം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് പഠിക്കുകയും ചെയ്യാം. കാര്യം ക്ലിയർ ആണല്ലോ മക്കളെ, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മക്കളെ. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഈ വർഷത്തെ 9ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയും പബ്ലിക് എക്സാമും തകർക്കുന്നതായിരിക്കും എക്സാമിനോടൊപ്പം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.